ചെറുപ്പ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ അടി കെട്ടുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസം അന്ന് കുഞ്ഞു കുട്ടികളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു മൈനയെ തേടി നടക്കുന്ന നമ്മുടെ കണ്ണുകളൊക്കെ പലപ്പോഴും ഈ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് കുറേയും കൂടി നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങുക. മറ്റുള്ളവരെപ്പോഴാണ് നമ്മളെ തിരസ്കരിക്കണതെന്നറിയോ? സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അപകടകരമാകുന്ന രീതിയിലേക്ക് വളരുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ അത് തന്നെയാണ് പറയുന്നത്. പ്രവാചകന്മാർ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു. ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഈ ഒറ്റപ്പെട്ടു പോകുന്നവരെ മാറ്റി നിർത്താനും അവരോട് കൂട്ടുചേരാനും ആരുമില്ല. അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സത്യം വിളിച്ചു പറയുന്നവരെ വികൃതമാക്കാനായിട്ട് എന്തും ചെയ്യുന്നൊരവസ്ഥ ഇന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണെങ്കിലും മറ്റുമൊക്കെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്, ഗോപിനാഥ് മുതുകാട്. അതിങ്ങനെ പലരും പല അഭിപ്രായങ്ങളോടുകൂടെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ചിലപ്പോൾ ആദ്യം കേട്ട സംഭവമായിരിക്കണമെന്നില്ല, പിന്നീട് കാലം തന്നെ അത് സത്യമാണെന്ന് തെളിയിച്ചുകൊള്ളും. വചനത്തിൽ ഇന്ന് ഈശോ പറയുന്നുണ്ട്, ഓരോ പ്രവാചകന്മാരും ചെയ്ത നന്മകൾ മനസ്സിലാക്കാനായിട്ട് അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അനുഭവിക്കാൻ അതനുസരിച്ചൊന്നും മാനസാന്തരപ്പെടാൻ സാധിച്ചില്ല എന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ, നീ സത്യത്തോട് ചേർന്ന് നിൽക്കുക. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ പ്രവാചകന്മാരാണ്. സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരൊക്കെ പ്രവാചകന്മാരാണ്. അപ്പം അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രവാചകനാകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചാലോ?